Kalavasta Vithyanam Nimitta Mamsam Nashipikkunna Bacteriayude Sanidhyam Koodunnathayi Report. Vellathilulla Adiva Apakadakariyaya Bacteriayude Thothu Vardhippikkunnathil Kalavasta Vithyanathinu Pankundennu Vidagdhar Vyaktamakkunnathu. കുറഞ്ഞ ലവണാംശമോ ഉപ്പിന്റെ അംശമോ ഉള്ള ചെറുചൂടുള്ള വെള്ളത്തിലാണ് സാധാരണഗതിയിൽ വിബ്രിയോ വാൾനിഫിക്കസ് എന്ന ബാക്ടീരിയയെ കാണുന്നത്. അതിനാൽ തന്നെ സബ്ട്രോപ്പിക്കൽ പ്രദേശങ്ങളിൽ ഇത്തരം ബാക്ടീരിയകളെ കാണുന്നത് സാധാരണമാണ്. എന്നാൽ അടുത്തിടെയായി മറ്റു മേഖലകളിലും ബാക്ടീരിയയുടെ സാന്നിധ്യം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് നടത്തിയ പരിശോധനകളിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ കണ്ടെത്തിയത്. കടൽ തീരത്തോട് ചേർന്നുള്ള പ്രദേശങ്ങളിലെ ജലം ചൂട് പിടിക്കുന്നതിനെ തുടർന്നാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ജലത്തിന്റെ താപനില ഉയരുന്നത് ലവണാംശത്തെ സാരമായി ബാധിക്കുന്ന ഒന്നാണ്. ഇതാണ് ബാക്ടീരിയ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നത്. കാലാവസ്ഥയിൽ വലിയ രീതിയിലുണ്ടാകുന്ന മാറ്റവും ജനസംഖ്യാ വളർച്ചയും മലിനീകരണവും ഇതിന് കാരണമാണ്. നിലവിൽ അമേരിക്കയിൽ ഓരോ വർഷവും 100 സംഭവങ്ങളാണ് ഇങ്ങനെ ഉണ്ടാവുന്നത്. ഗൾഫ് മേഖലകളെ ഈ ബാക്ടീരിയ അണുബാധയുടെ ഹോട്ട്സ്പോട്ടായാണ് വിലയിരുത്തുന്നത്. 1988 2018 ഇടയിലുണ്ടായ അണുബാധയുടെ എണ്ണം 10 80 ഉയർന്നിട്ടുണ്ട്. 2081 മുതൽ 2100 കേസുകൾ വരെയുള്ളത് ന്യൂയോർക്ക് പോലുള്ള നഗരങ്ങളിൽ ഇരട്ടിയാവാനാണ് സാധ്യതയെന്നാണ് പഠനം വിശദമാക്കുന്നത്. 60 മുകളിൽ പ്രായമുള്ളവർക്കാണ് മാംസം കാർന്നു തിന്നുന്ന ബാക്ടീരിയയുടെ ആക്രമണം ഏറ്റവുമധികം ഉണ്ടാവാനുള്ള സാധ്യതയെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. കടൽ വെള്ളത്തിലിറങ്ങുമ്പോൾ ശരീരത്തിലെ ഏറ്റവും ചെറിയ പരിക്കിലൂടെ പോലും ബാക്ടീരിയ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കാമെന്നും ഗവേഷകർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.